എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞാനിന്ന് പുറത്താണ്, പുറത്ത് ഞാൻ മാത്രമല്ല കേട്ടാ, വേറെ നടന്നുകൊണ്ട്. വേറെ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് കുറച്ച് സാധനങ്ങൾ കൂടിയൊക്കെ കല്യാണമായിട്ട്, കല്യാണത്തെ അടുത്ത് വന്നല്ല, അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഹലോ, അപ്പോൾ നമ്മുടെ കല്യാണ ചെറുക്കനി സാധനങ്ങളൊന്നും അങ്ങോട്ട് എടുത്തിട്ടില്ല. അപ്പം അവൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി, പിന്നെ ഞങ്ങളുടെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയേക്കണല്ലേ. നടന്നു പോകാനുള്ള അപ്പൊ നടന്നു പോകാനുള്ള സാധനങ്ങൾ നോക്കാന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാനായിട്ട് നടക്കണേ. അപ്പൊ നിങ്ങൾ ഓർക്കും അമ്മയും തീയെന്ന് ഓർക്കും അല്ലേ, അമ്മയും സുധു. അമ്മക്ക് ഇന്ന് ക്യാൻറ്റീനിൽ പോണം, അമ്മ ആ അമ്മയുടെ നമ്മൾ പോവും. ഇതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് വേണം അമ്മയുടെ, അപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടാവും മിക്കവാറും. അങ്ങനെ പോവാന്നൊക്കെ പ്ലാൻ ചെയ്താണ് വന്നേക്കണത്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഡ്രസ്സിന്റെ അളവൊക്കെ കൊടുക്കണവരുന്ന് അതൊക്കെ അളവൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അതെ ആ അതൊക്കെ മേടിച്ച് നമ്മൾ അമ്മയുടെ അടുത്തൊക്കെ വരാന്നൊക്കെ പറഞ്ഞാണ് നിന്നത്. പക്ഷെ ഇന്ന് അമ്മനെ വീട്ടിൽ ചെന്നിട്ട് ഇനി കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി കണ്ണന്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിട്ട് പോവേണ്. അതിനിടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഇനി കണ്ണന്റെ ഡ്രസ്സ് നോക്കണതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കണ്ണൻ അവിടെ ഒരു ഇട്ട് നോക്കിക്കൊണ്ടിരിക്കണേട്ടാ. ഇത് ഇപ്പൊ ആദ്യം ഒരെണ്ണം വിട്ട് നോക്കണേണ്. അവൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നണം, അത് വെച്ച് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കണേണ്. തിരിഞ്ഞു നോക്കണ്ട്, മറിഞ്ഞു നോക്കണ്ട്, സെറ്റാവോ എന്നൊക്കെ നോക്കണ്ട്. അപ്പൊ ഇനി കണ്ണനൊന്ന് നോക്കട്ടെ. ഇവിടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, അതിന്റെ പുറകിലൊക്കെ കിടക്കുന്നുണ്ട് കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് എന്നാലും കണ്ണന്റെ കൈ കറുപ്പിലോട്ടാണ് ചെല്ലുന്നത്. കറുത്ത കൂട്ടിട കറുത്ത കൂട്ടിട. അപ്പൊ ഇനി കണ്ണന്റെ എല്ലാം കറുപ്പ ടീഷർട്ടും കറുപ്പ ഷർട്ടും ഒക്കെ ഇട്ട് കൂട്ടില്ലേ നമ്മൾ ഈ പ്രാവശ്യം. എന്തായാലും കറുപ്പ് വേണ്ട, വേറെ കളർ എടുക്ക, സുധിയുടെ ഡ്രസ്സില്ല, ഏകദേശം മാച്ചായിട്ട് വരണതൊക്കെ എടുക്കാന്നുള്ള ഇതിൽ കണ്ണനാണെങ്കിൽ അന്നേ രുചിയോട്ട് നടക്കണേ കേട്ടോ. പിന്നെ ആലോചനയിലാണ് അങ്ങനെ കറുത്ത കളർ മാറ്റി നമുക്ക് വേറെ ഏത് കളർ എടുക്കാന്നൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു കടയിൽ കയറി കറുപ്പും കടയിൽ കയറിയിട്ട് ശരിയായി, പക്ഷെ ബ്രാൻഡ് അവന് ശരിയാണല്ലോ. ഇവിടെ നമുക്ക് ബ്രാൻഡ് കിട്ടുമെന്ന് നോക്കാം, കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ കടയിൽ കണ്ടെത്തി എടുക്കാം. നമുക്ക് ബ്രാൻഡ് കഴിപ്പിക്കുക, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നോക്കിയിട്ടുണ്ടെങ്കിൽ എടുക്കണേന്നൊക്കെ നോക്കാം. ഹലോ, അപ്പൊ ദേ നമ്മള് കണ്ണന്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ക്ഷീണിച്ച് അപ്പതേ നമ്മളില്ലേ ഇവിടെ നമ്മള് കേറിയ കട, നമ്മള് ഡ്രസ്സ് നോക്കാൻ കേറിയ കട കടയുടെ തൊട്ടടുത്ത് തന്നെ ഷെയ്ക്ക് ഉണ്ടായിരുന്നല്ലേ. ആ ഷെയ്ക്കിന്റെ പ്രത്യേകത എന്താണ്? 49 രൂപ ഉള്ളൂ ഷെയ്ക്കിന്. 49 രൂപ ഷെയ്ക്ക് മേടിക്കാനായിട്ട്. ഞാനൊരു ഫ്രൂട്ടിൻ്റെ അതും ശ്രുതി വേറെ എന്താണ്ടും പേര് അങ്ങനെ ഇതേ ഇതൊക്കെ മേടിച്ച് കഴിക്കാൻ നിർത്തി അല്ലേ. വിശപ്പും മാറും, അധികം പൈസയും ആവൂല. അതെ, അപ്പൊ നോക്കിയേ. അപ്പൊ നമ്മളുടെ നൈസായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടി, കുറച്ച് സാധനങ്ങളുണ്ട്, കുറെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് ഇത്രയും നേരമായി. അതെ, സമയം ഇപ്പൊ 8 മണി കഴിഞ്ഞ്. 8 മണി കഴിഞ്ഞ് സാധനങ്ങൾ അപ്പൊ ഇന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒതുങ്ങിയേട്ടാ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടി, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കട്ടെ, നോക്കി വെച്ച് ഇനി അടുത്ത ദിവസങ്ങളിൽ പോയി എടുക്കണ്ടൊക്കെ സെറ്റ് ചെയ്ത് പോകുന്ന. ഇനി കുറച്ച് സാധനങ്ങളും കൂടി പോയി എടുക്കാനുണ്ട്, അത് ഇനി അടുത്ത ദിവസം ഏതെങ്കിലും ദിവസം പോയി എടുത്താ മതി. കല്യാണത്തിന്റെ കാര്യല്ലേ, അപ്പൊ ഡേറ്റ് ഒക്കെ എല്ലാം പറഞ്ഞല്ലോ വീഡിയോ ഒക്കെ. അപ്പൊ എല്ലാരും എത്താൻ പറ്റണം, അവരൊക്കെ എത്തണം. അങ്ങനെ 28-ാം തീയതിയാണ് കല്യാണം, പിന്നെയും പിന്നെ ഉറപ്പിക്കുന്നു. 28-ാം തീയതി ഞായറാഴ്ച കല്യാണം, അപ്പൊ എല്ലാവരും എത്തണം. എന്തായാലും നീ കിളിയും പറയണ ആരാണ് ശ്രുതി. ഞങ്ങളാക്കാനായിട്ട് ശ്രുതിയുടെ വീടിന്റെ അങ്ങോട്ട് എത്താൻ പോണേട്ടോ. നമ്മള് ടൗണിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നു. ഇനി ശ്രുതി ആക്കിക്കൊണ്ട് ഇനി ഞങ്ങള് വീട്ടിലോട്ട് പോവും. അമ്മ ഓണക്കളിക്ക് പോയിട്ടുണ്ട്, അതിനിടയ്ക്ക് കൂടി വിളിച്ചിരുന്ന് സുധു അവിടെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങള്. നീ വീട്ടിൽ ചെന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അമ്മനെ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം.
ഓടി നടന്നാണ് വണ്ടിയിട്ട് ഞങ്ങള് ഓടി നടന്നൊക്കെയാണ് ഞങ്ങളുടെ ഓടി എല്ലായിടത്തും കേറാൻ വേണ്ടി അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടി. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അല്ലേ? അതെ അതെ, കൊറേ വിശേഷങ്ങൾ ഇതിലും കാണാം. അപ്പൊ അങ്ങനെ വരാൻ പറ്റുന്നവരൊക്കെ വരണോട്ടെ എല്ലാരും. അതെ, അപ്പൊ നമുക്ക് ഇവിടെ ആക്കിയിട്ട് നമുക്ക് പോവാം അല്ലേ ശ്രുതി? അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ കാണാം. ഹലോ, അപ്പൊ നമ്മൾ ഇന്നലെ പോയി രാത്രിയാണ് വന്നത്. അതേ ഇനി അമ്മേ അമ്മേ കണ്ണാ രാത്രി വന്ന് നമ്മൾ വന്നപ്പോ അമ്മ ഓണക്കളിക്ക് പോയക്കായിരുന്നു. പിന്നെ രാത്രിയായി, പിന്നെ ഇപ്പൊ രാവിലെ പണിയെല്ലാം കഴിഞ്ഞ് അമ്മക്ക് ഇന്ന് ഓണക്കളി മത്സരമുണ്ട്. ഓണക്കളി മത്സരത്തിന് പോകാനായിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുന്നേണ്. കൊച്ചിയിലാണ് മത്സരക്കളി, അതേ പറവൂരുണ്ട്. രണ്ട് സ്ഥലം തയ്യാറെടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ വീഡിയോ കാണുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇന്ന് ഇന്ന് വീഡിയോ വരും, അപ്പോഴേക്കും അവിടെ നടക്കണുണ്ടാവും. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പിൽ അമ്മ റെഡി ആവാൻ പോവാൻ പോണേ. ഞങ്ങളാണെങ്കിൽ അതിന്റെ പുറകെ പോവും അല്ലേടാ? നിങ്ങളെ ഒരുമിച്ച് പിന്നെ ഇന്നലെ എടുത്തതെല്ലാം ഇഷ്ടപ്പെട്ടാമേ, ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയില് എന്തൊക്കെയാണ് എടുത്തതെന്നും ഇങ്ങനെ ഓരോ സെക്ഷനൊക്കെ ആയിട്ട് എന്തിനു വേണ്ടി മേടിച്ചതെന്നൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വേറെ വീഡിയോയില് കാണിച്ചു തരാം. രണ്ടുപേരുടെ വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു തരും. പിന്നെ നല്ല സർപ്രൈസിങ് ഒരു വീഡിയോ അടുത്ത് തന്നെ വരാൻ പോകുന്നുണ്ട്. ഞാൻ ഉണ്ട് ഇവിടെ. കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അങ്ങനെ വഴി വഴി തക്കൂ ഡ്രൈവിംഗ് പഠിക്കുന്ന തിരക്കിലേക്കാണ് കുറച്ച്. അപ്പൊ അതിന്റെയും കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ട്, എല്ലാത്തിനും തിരക്കും. അത് ഒരു ദിവസം വീഡിയോ എടുക്കണം കേട്ടോ. ഇനി അടുത്താഴ്ച ഈ ആഴ്ച ഇനി നമ്മുടെ കല്യാണത്തിന്റെ തിരക്കാണെങ്കിലും നമ്മള് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ കടക്കര വീട്ടില് ഡേ ഇൻ മൈ ലൈഫും അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ അതില് ഞാൻ വണ്ടി കൊടുക്കണ ഓടിക്കണതും കാണിച്ചു തരാം കേട്ടോ. ഈ തിരക്കിനിടക്ക് അതൊക്കെ ഉണ്ടാവും. തിരക്കിനിടക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലേ? ഓണക്കള്ളി ഡ്രൈവിംഗ് പൊടി. അതെ, ഇനി ഡ്രൈവർമാരെ ഇപ്പൊ നമ്മള് ഇൻസ്റ്റയില് നോക്കിട്ടുണ്ടെങ്കിൽ ഒരു റീൽസ് ആണ് കേട്ടാ, ഒരു അടിപൊളി റീൽസ് ഇൻസ്റ്റയില് വന്നിട്ടുണ്ട്. അമ്മട ഞാൻ പറയണില്ല, കണ്ടാ മതി ഞാൻ പറയണില്ല. ഒരു അടിപൊളി വീഡിയോ ഉണ്ട്. ചെലപ്പോ അതൊന്നും പറയാൻ പറ്റൊന്നുമില്ല. അത് ചെലപ്പോ ഓടിക്കാൻ കണ്ണനല്ലേ പഠിപ്പിക്കും അല്ലേ? പിന്നെ നല്ല അടിപൊളി ചീത്തയൊക്കെ കേട്ടാണ് ഞാൻ പഠിക്കണത്. ചീത്ത കേൾക്കുമ്പോ ഞാൻ നന്നായിട്ട് പഠിക്കും. പിറ്റേ തൊക്കെ ഞാൻ സോണ സൂപ്പർ ഇടാ എന്ന് പറയും. നാളെ വന്നിട്ട് കൊള്ളാക്കും ഞാൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അമ്മ കല്യാണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതെ, ഇനി ഇനി കൊറേ വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ വഴിയെ കാണിക്കാം. അപ്പൊ എന്ത് പണിക്ക് പോയിക്കണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ കൊച്ചുവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നൈസായിട്ട് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പോകാനുള്ള തിരുത്തിക്ക് ഇവിടെ ഡ്രസ്സൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പുതിയ ബ്ലൗസൊക്കെ ഇട്ട് പോവാനായിട്ട്. അപ്പൊ പറ്റുകയാണെങ്കിൽ ഞാൻ അതൊരു വീഡിയോ എടുക്കണമെന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിൽച്ചില് നമ്മുടെ ഓണക്കളിയുടെ ഇത് കണ്ടിട്ടില്ല. അപ്പൊ പറ്റണെങ്കിൽ ഞാൻ അതൊരു വീഡിയോ എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ എന്തായാലും ഇതിൽ ഞാൻ എന്നൊരു വീഡിയോ എടുക്കാൻ ശ്രമിക്കും. അതെ, അപ്പൊ നമ്മള് എല്ലാരും പ്രാർത്ഥിക്കാം. നിർത്തേണ്. അപ്പൊ സുധുവും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ എല്ലാവരും കൂടി പോയി ഓണക്കളിയൊക്കെ കണ്ട് പറ്റുകയാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് അടുത്ത വീഡിയോ കാണിച്ചു തരാം. അപ്പൊ ബൈ.